हाई फ्रेंड्स वीडियो स्वागत अब डिफेंस रिसर्च डेवलपमेंट ऑर्गेनाइजेशन अथवा डिफेंस रिसर्च डीआरडीओ रिक्रूटमेंट ओवान गैस टर्बाइन रिसर्च एस्टैब्लिशमेंट वैकेंसी रिक्रूटमेंट विद फेब्रवरी 24 तीय स्टार्ट अब इंटर बाकी क्यों नमुक नोक अब फ्रेंड्स आदमी पड़े ग्राजुवेट अप्रंटीस ट्रेनीस विप्रंटीस आक्ट प्रकार ईर वैकेंसी वन 1961 ओके अब ऐसे विभाग विद्क मेकानिकल प्रोडक्शन इंडस्ट्रियल प्रोडक्शन इंजीनियरिंग विभाग 30 वैकेंसी इंटे एज लिमिट पर 18 वयसान मिनिमम पर मैक्सिमम एज रिसर्व्ड कैंडिडेट्स ओबीसी 30 वयसान कैटगरी अणडिसर्व्ड कैटगरी 27 वयसान एस सी एस टी का 32 वयसुम पी डब्ल्यू डी का 37 वयसुमान वे ओके अब इन मिनिमम क्वालिफिकेशन ए डिग्री इन इंजीनियरिंग और टेक्नोलॉजी ग्रांटेड बाय ए स्टैट्यूटरी यूनिवर्सिटी बाय एन इंस्टिट्यूशन एम्पावर्ड टू अवार्ड सच डिग्री बाय एन एक्ट ऑफ पार्लमेंट ओके डिग्री एंजीनियरिंग टेक्नोलॉजी अलग तत्ल्यू योग्यता निर्णय वे रामा पोस्ट पर एयरनॉटिकल एयरोस्पेस इंजीनियरिंग अंज वैकेंसी अदपोले मूंामे वैकेंसी इलेक्ट्रिकल इलेक्ट्रॉनिक्स इलेक्ट्रॉनिक्स कम्युनिकेशन अलग इलेक्ट्रॉनिक्स इंस्ट्रुमेंटेशन टेलीकॉम इंजीनियरिंग विभाग അതിൻ്റെ വേക്കൻസി 30 ഓക്കെ അതേപോലെ കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഇൻഫർമേഷൻ സയൻസ് ടെക്നോളജി എഞ്ചിനീയറിംഗ് 15 വേക്കൻസി ഉണ്ട് അതേപോലെ മെറ്റലർജി മെറ്റീരിയൽ സയൻസ് എന്ന വേക്കൻസി 4 അതേപോലെ സിവിൽ എഞ്ചിനീയറിംഗ് 1 വേക്കൻസി ടോട്ടൽ 75 വേക്കൻസികളാണ് ഇപ്പോൾ ഉള്ളത് അത് ഗ്രാജുവേറ്റ് വിഭാഗത്തിലേക്കാണ് അതേപോലെ ബി കോമിന് 10 വേക്കൻസിയും ബി എസ് സി കെമിസ്ട്രി ഫിസിക്സ് മാത്സ് ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ എന്നീ വിഭാഗത്തിലേക്ക് 5 വേക്കൻസിയാണുള്ളത് ഓക്കെ അതിൻ്റെ ഏജ് ലിമിറ്റ് പറയുന്നത് മിനിമം 18 വയസ്സാവണമെന്ന് പറയുന്നുണ്ട് ഓക്കെ നേരത്തെ പറഞ്ഞതുപോലെയാണ് അതിനും റിസർവ്ഡ് വരുന്നത് ക്വാളിഫിക്കേഷനും നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഓക്കെ മൂന്നാമതായി പറയുന്ന ഡിപ്ലോമ അപ്രന്റീസ് ട്രെയിനീസിനാണ് അത് മെക്കാനിക്കൽ പ്രൊഡക്ഷൻ ടൂൾ ഡൈസ് ഡിസൈൻ 10 വേക്കൻസിയുണ്ട് അതേപോലെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെൻറ്റേഷൻ 7 വേക്കൻസികളുണ്ട് അതേപോലെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന് 3 വേക്കൻസികളാണുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് അതിനും ഏജ് ലിമിറ്റ് വരുന്നത് അത് മിനിമം ക്വാളിഫിക്കേഷൻ പറയുന്നത് എ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ഗ്രാൻഡ് ബൈ എ സ്റ്റേറ്റ് കൗൺസിൽ ഓർ ബോർഡ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എസ്റ്റാബ്ലിഷ്ഡ് ബൈ എ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓക്കെ അതേപോലെ സാൻഡ്വിച്ച് കോഴ്സ് സ്റ്റുഡൻറ്റ് വു ഈസ് അണ്ടർ ഗോയിങ് ട്രെയിനിങ് ഇൻ ദ ഓർഡർ ദാറ്റ് ഹീ ഷീ മേ ഹോൾഡ് എ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ടെക്നോളജി എഞ്ചിനീയറിംഗ് ടെക്നോളജിയിലാണ് ബിരുദം വേണമെന്ന് പറയുന്നുണ്ട് അതിന് ടോട്ടൽ വേക്കൻസി വരുന്നത് 20 ഓക്കെ അതേപോലെ ഐ ടി ഐക്കാർക്കും പറയുന്നുണ്ട് വേക്കൻസി വരുന്നുണ്ട് അത് മെക്കാനിസ്റ്റ് ഫിറ്റർ ടർണർ ഇലക്ട്രീഷ്യൻ വെൽഡർ ഷീറ്റ് മെറ്റൽ വർക്കർ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ കോപ്പ എന്ന വേക്കൻസി വരുന്നുണ്ട് അതേപോലെ അതിന് ടോട്ടലായി വരുന്നത് 25 വേക്കൻസികളാണ് ഓക്കെ അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് വ്യക്തമായിട്ട് വിശ്വസിക്കുന്നു അതേപോലെ ബി ഇ ബി ടെക് ഡിപ്ലോമ അപ്രൻറ്റീസ് ട്രെയിനീസ് ബി കോം ബി എസ് സി ബി എ ബി സി എ ബി ബി എ നോട്ട് എഞ്ചിനീയറിംഗ് ഓക്കെ ബി ബി എ നോൺ എഞ്ചിനീയറിംഗ് ആണ് അപ്രൻറ്റീസ് ട്രെയിനീസ് ഓൺലി എന്നാണ് പറയുന്നത് അതേപോലെ കാൻഡിഡേറ്റ്സ് ഹു ഹാവ് പാസ്ഡ് ഇൻ ദ ഇയർ 2020, 2021, 2022 ഈ ഒരു ഇയറിൽ പാസ്സായവർക്ക് മാത്രമേ ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുകയുള്ളൂ അതേപോലെ വ്യക്തമായിട്ട് തന്നെ അവർ പറയുന്നുണ്ട് കാൻഡിഡേറ്റ്സ് വിത്ത് ഹയർ ക്വാളിഫിക്കേഷൻ ആർ നോട്ട് എലിജിബിൾ ടു അപ്ലൈ ഹയർ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഇതിലേക്കൊന്നും അപ്ലൈ ചെയ്യാൻ കഴിയുകയില്ല അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ നോട്ട് ടി എ അതേപോലെ ഡി എ ഷാൾ ബി ഗിവൺ ടു ദ കാൻഡിഡേറ്റ്സ് ഫോർ ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂവിനും പങ്കെടുക്കുവാനാണോ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ വേണ്ടിയോ ഒന്നും ടി എയോ ഡി എയോ നിങ്ങൾക്ക് തീർന്നതല്ല അതും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ രണ്ടാമത്തെ പാർട്ടായി പറയുന്ന സ്റ്റൈപ്പൻഡും കാര്യങ്ങളൊക്കെയാണ് എഞ്ചിനീയറിംഗ് സ്ട്രീമിന് 9,000 ഗ്രാജുവേഷന് പറയുന്നത് ഡിപ്ലോമക്കാർക്ക് 8,000 പെർ മന്ത് ഐ ടി ഐക്കാർക്ക് 7,000 ഓക്കെ നോൺ എഞ്ചിനീയറിംഗ് ജനറൽ സ്ട്രീമിന് വരുന്നത് 9,000 അതേപോലെ മെഡിക്കൽ ഫിറ്റ്നസ് പറയുന്നുണ്ട് COVID-19 വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഫോർ ബോത്ത് ഓഫ് ദ ഡോസ് ഓഫ് മാൻഡറി രണ്ട് വാക്സിൻ എടുത്തവർക്ക് മാത്രമേ ഇതിലേക്ക് പങ്കെടുക്കാൻ കഴിയുകയുള്ളൂ സെലക്ഷൻ പ്രൊസീജിയർ നമുക്ക് നോക്കാം ഗ്രാജുവേറ്റ് അപ്രന്റീസ് ട്രെയിനീസ് എഞ്ചിനീയറിംഗ് എന്നീ വിഭാഗത്തിലേക്ക് ഡിപ്പെൻഡിങ് അപ്പോൺ ദ വേക്കൻസീസ് അവൈലബിൾ ഇൻ വേരിയസ് ഡിസിപ്ലിൻ സെലക്ഷൻ ഓഫ് കാൻഡിഡേറ്റ്സ് വിൽ ബി കാരീഡ് ഔട്ട് ബൈ ഷോർട്ട് ലിസ്റ്റിംഗ് ഓൺ ദി ബേസിസ് ഓഫ് അക്കാഡമിക് മെറിറ്റ് റിട്ടേൺ ടെസ്റ്റ് ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂവും റിട്ടേൺ ടെസ്റ്റും അതേപോലെ അക്കാഡമിക് മെറിറ്റ് അനുസരിച്ചും ആയിരിക്കും നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക അതിന് പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ ഡീറ്റെയിൽസ് ഓഫ് ഷോർട്ട് ലിസ്റ്റ് കാൻഡിഡേറ്റ്സ് വിൽ ബി പബ്ലിഷ് ഡി ആർ ഡി ഒ വെബ്സൈറ്റ് ഡി ആർ ഡി ഒയുടെ വെബ്സൈറ്റിലായിരിക്കും ഈ ഒരു ലിസ്റ്റ് കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യുക ഹൗ ടു അപ്ലൈ ഡി ആർ ഡിയുടെ ഒഫീഷ്യൽ സൈറ്റിലൂടെയാണ് നിങ്ങൾക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുകയുള്ളൂ ആ ഒരു സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അത് ചെക്ക് ചെയ്യുക കൂടുതൽ വിവരങ്ങൾ അതിൽ നിന്നും അറിയാൻ കഴിയും ഓക്കെ മാർച്ച് വരെയാണ് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുക
അപ്പോൾ അടുത്തതായി പറയുന്ന ലാസ്റ്റ് ഡേറ്റ് ആണ്, ലാസ്റ്റ് ഡേറ്റ് 16-ാം തീയതി വരെയാണ്. ഫസ്റ്റ് ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക 6-ാം തീയതിയാണ്. അതേപോലെ അസെപ്റ്റൻസ് ബൈ കാൻഡിഡേറ്റ്സ് ടു ജോയിൻ GTRE ആസ് എ റെപ്രസെൻറ്റ് ട്രെയിനീസ് 13-ാം തീയതിയാണ്. ഏപ്രിൽ 13-ാം തീയതിയാണ്. ബാക്കിയുള്ള ഡേറ്റൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഫസ്റ്റ് ലിസ്റ്റ് വരിക 6-ാം തീയതിയാണ്, ഏപ്രിൽ 6-ാം തീയതി പബ്ലിഷ് ചെയ്യും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ പറയുന്നുള്ളൂ. മാർച്ച് 16-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ യോഗ്യതയുള്ളവർ ഇതിലേക്ക് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ജോലി അപ്ലൈ ചെയ്യുക. ട്രെയിനി ആയിരിക്കും, 1 വർഷത്തെ കരാർ നിയമനമായിരിക്കും. അതിനനുസരിച്ച് നീട്ടോ ചിലപ്പോൾ നീട്ടാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു കരുതുന്നു. ഉപകാരപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.